അതിനുശേഷം ഇപ്പം ഈ പറഞ്ഞ ആനകളിലൊക്കെ ആനകളെ തെറ്റ് നടത്ത് പോയി പിടിക്കുക അല്ലെങ്കിൽ കെട്ടിക്കൊടുക്കുക അങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾക്ക് പോയിട്ടുണ്ട്. അതിൽ നമുക്കെന്തെങ്കിലും നമ്മൾ അർഹിച്ചല്ലെങ്കിൽ അർഹിച്ചൊരു അംഗീകാരം കിട്ടിയിട്ടുണ്ടോ? അർഹിച്ചൊരു അംഗീകാരം എന്ന് പറയുമ്പോഴേ നമ്മൾ ജോലി ചെയ്തു വേറെ തന്നെ പേരെടുത്തു എന്നുള്ള രീതിയിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? അല്ല, നമ്മളങ്ങനെ ഒരു അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ശരിക്കും ഇത് ചെയ്യുന്നത്. അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ടല്ലെങ്കിലും ചിലപ്പം ഈ ഒരു ഫീൽഡിൽ തന്നെ അന്ന് രാജേട്ടൻ കിട്ടി, അതിൻ്റെ പേര് വീണത് അവനല്ല ഇവനാണ് കിട്ടിയെന്നുള്ള രീതിയിൽ ഒരു ചിലപ്പം ഒരു അല്ല, അതങ്ങനെയാണത്. അതിപ്പോൾ എൻ്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെയാണ്. പിന്നെ നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ ചീരത്ത് ചെറിയ രാജീവ് എന്ന് പറഞ്ഞ ആനയുണ്ട് തൃശ്ശൂരി. അപ്പോൾ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ഞാൻ ആനക്ക് നിന്നിട്ടൊന്നുമില്ല, പക്ഷേ ശങ്കരകുളങ്ങര അമ്പലത്തിൽ കൊണ്ട് നിർത്തുമായിരുന്നു. തളിക്കുളം ഭയോനായിരുന്നു ആനക്കാരൻ. അപ്പോൾ ഞങ്ങളതിന് തീറ്റ കൊടുക്കുകയും രാത്രി ഇതിന് വെള്ളം കൊടുക്കുകയും അങ്ങനെ ഞങ്ങൾ ഈ ആനയെ ഒന്ന് ചെറുതായിട്ട് ഈ തീറ്റ വെള്ളം കൊടുത്തപ്പോൾ ഈ ആന ഒരു പാസ്സായി എനിക്ക്. അപ്പോൾ ആ ഒരു ബന്ധം വെച്ചിട്ട് ഇത് എവിടെ തെറ്റിയാലും ഞാൻ പോയിട്ട് ആനയെ പിടിച്ചു കെട്ടാനുള്ളൊരു സെറ്റപ്പ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആനക്കാരും വേണം, ഇങ്ങനെ തെറ്റി നിൽക്കണമെങ്കിലും എനിക്ക് പുറകെ കൂടെ ചെന്ന് വാലയെ പിടിക്കാം, അതിനുശേഷം ആനയുടെ അടുക്കെ ചെല്ലാം, പിന്നെ റോപ്പ് അവർ തരികയാണെങ്കിൽ എനിക്ക് നടയിൽ കെട്ടാം, ഇതെല്ലാം എനിക്ക് ചെയ്തു തന്നിരുന്നു ഈ ആന. അതൊന്ന് അംഗീകാരം നോക്കിയിട്ട് ചെയ്തതല്ല, നമ്മൾക്ക് ചെറിയൊരു രസമാണെന്ന് തോന്നും, അതപ്പോൾ അങ്ങനെ ചെയ്യും. പിന്നെ നമുക്കും ഇത് സംഭവിക്കാവുന്നതല്ലേ, നമ്മളങ്ങനെ മാറുന്നുകൊണ്ട് കാര്യമില്ല. ഒരു ആന വഴക്കുണ്ടാക്കുകയാണെങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും നമ്മൾ അവരെ സഹായിക്കുന്നതാണ്, അതെങ്ങനെയായാലും സഹായിക്കും. ഇല്ല, നമ്മൾ അംഗീകാരം നോക്കി ആന കെട്ടാനോ പിടിക്കാനൊന്നും പോയല്ല. യൂഷശ്രീ ശങ്കരൻകുട്ടി ആന ഒരു പ്രാവശ്യം ഇവിടെ ഒന്ന് ആന ഒന്ന് ചെറുതായിട്ട് തിരിയായിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പോഴേക്കും ആന ഒരു പറമ്പിലിറങ്ങി നിൽക്കുന്നത് ഇങ്ങനെ, ബാക്കിൽ കംപ്ലീറ്റ് സ്കോഡുകാരുണ്ട്, ഫ്രണ്ടിൽ ആനക്കാരുണ്ട്, കുറേ പേര് ആന അങ്ങോട്ട് ഓടിച്ചു പോകുമ്പോൾ പുറകുന്ന ആന ആന ആനയെന്ന് വിളിച്ച് അങ്ങോട്ട് ഓടും. ആന തിരിച്ചു ഓടിക്കുമ്പോൾ കുറേ ആൾക്കാർ അവിടെ നിന്ന് ആന ആനയെന്ന് വിളിച്ച് ഇങ്ങോട്ട് ഓടും. അപ്പോൾ ഞാൻ റോട്ട് ചെയ്യുന്നപ്പോഴേക്കും എനിക്കത് എനിക്ക് ആന പിടിച്ചു കേട്ടാന്നുള്ളൊരു എനിക്ക് തോന്നിപ്പോയി. അപ്പോൾ നമ്മുടെ കോഴിക്കാല ഷൂജൻ്റെ റോപ്പെല്ലാം കൂടി ഇരിക്കണേ, റോപ്പ് ആയിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, റോപ്പ് വരികയല്ല, നീ ചെറുത് അടിച്ചിട്ടില്ലേടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അടിച്ചിട്ടൊന്നുമില്ല ഏട്ടാ, ചേട്ടാ റോപ്പ് വരാൻ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അടിയാ റോപ്പ് വരാൻ എന്നിട്ട് ഈ റോപ്പ് ഞാൻ തട്ടിപ്പറിച്ചിട്ട് ആ അവിടുന്ന് ഓടിയ ഓട്ടോ ഒറ്റ ഓട്ടോ ആനടുക്കലായിട്ട് ഓടിയാൻ ചെന്നിട്ട് ഈ ക്ലിപ്പ് നേരെ ആനയുടെ മേച്ചങ്ങനെ അടിച്ച് ഓടിക്കൊണ്ട് റോപ്പ് കൊണ്ട് തെങ്ങലിക്കെട്ട കെട്ടി. കെട്ടി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ആൾക്കാരൊക്കെ വന്നു, ഇത് വലിച്ച് കുറുക്കി കെട്ടി എല്ലാം സെറ്റായപ്പോഴേക്കും നേരെ പോലീസുകാർ വന്നു. ഞാൻ വെള്ളമാണ് അങ്ങനൊരു പേരിൽ എന്നെ അവിടെ നിന്ന് അങ്ങനെ അവർ മാറ്റി നിർത്തി. അപ്പം അങ്ങനെ ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്, ഇത്രയും നമുക്കറിയാം നമ്മൾ വെള്ളമൊന്നുമല്ലേ, നമ്മൾ ആ രീതി നമ്മൾ വെള്ളമൊന്നുമല്ല, മറ്റുള്ളവരെ രക്ഷ നോക്കിയാണ് നമ്മൾ ചെയ്തതെന്ന് നമുക്കറിയാം. വെള്ളമൊന്നുമല്ല, അതല്ലേ എന്താ സംഭവം വെച്ചാൽ, ഇപ്പം ഞാൻ കയറുന്ന ഒരു ആന വഴക്കുണ്ടാക്കിയാൽ ചിലപ്പോൾ എന്നെ കൊണ്ട് കെട്ടാൻ പറ്റിയെന്ന് വരികയല്ല, പക്ഷേ അത് പുറമേ ഒരു ആനക്കാരനെ കൊണ്ട് സാധിക്കും. സാധിക്കും. അപ്പോൾ ആ ഒരു ഇതാണ് എനിക്ക് മനസ്സിലായത്, മറ്റുള്ളവരുടെ ആന ഇതെനിക്ക് അറിയാവുന്നത് കൊണ്ട് മറ്റുള്ള ആൾക്കാരുടെ ആനയെ തെറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് അതിനെ കെട്ടാൻ പറ്റും, അതിൻ്റെ ആനക്കാരനെ പറ്റിയെന്ന് വരില്ല. എന്നെ എനിക്കെന്ന് മാത്രമല്ല പലർക്കും പറ്റും, പക്ഷെ അത് അവർക്കത് വന്നെ ചിന്ത വന്നെ അത്. നമുക്കൊരു ആന തെറ്റി കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് അത് കാണിക്കുന്നുണ്ട്, അറിയാം അതെന്തൊക്കെ കാണിക്കുന്നുണ്ട് എന്താണ് സംഭവം എന്നൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെ കെട്ടാൻ പറ്റും ആനെ, നമ്മൾ ഇത്തിരി സാവകാശം കൊടുത്താൽ ആനയെ കെട്ടാം. അതാണ് ഇത്, നമ്മൾ വെള്ളമല്ല, നമ്മൾ നമ്മുടെ ഒരു മനസ്സിൻ്റെ ഇത് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സഹജീവികളോടുള്ള ഒരു ഇഷ്ടം, അവർക്കൊരു അപകടം ഉണ്ടാകുന്നുള്ള രീതിയിൽ നമ്മളത് പോയി ചെയ്തു, അവിടെ നമുക്ക് പേര് വന്ന് നമ്മൾ വെള്ളം പിടിച്ചിട്ട് കാണിച്ചതാണ്. അതാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പല ആനകളെ അങ്ങനെ ഞാൻ കെട്ടിയിട്ടുണ്ടാണ്. കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കെട്ടണമെന്ന് വെച്ച് പേരിന് വേണ്ടിയിട്ടല്ല. ഇപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ആനന്ദനാനെ, ഞങ്ങൾ കൂട്ടുള്ളി ആനന്ദനാന, ഞങ്ങളൊരുമിച്ച് പരിപാടി എടുക്കുന്ന സമയത്ത് ഈ ആന ഷൈനൊക്കെ കയറണമെന്ന് എന്തോ കമ്മറ്റിക്കാരുടെ വിഷയമായിട്ട് ഇവരുടെ സമയത്ത് ആനയെ അഴിച്ചില്ല ഇവര്. അവര് കൊണ്ട് തലയ്ക്കിട്ട് കെട്ടി പരിപാടി എടുത്തോണ്ടിരിക്കും, വെളുപ്പിനെ പൂര എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഇവര് തലയ്ക്കിട്ടം താമസിച്ച് വന്നതിൽ കമ്മറ്റിക്കാർ പറഞ്ഞു, ഇനിയിപ്പോൾ കെട്ടണ്ട, പാപ്പൻ ആന കൊണ്ട് അവിടെ കെട്ടിക്കൊണ്ട് കെട്ടിക്കോളെന്ന് പറഞ്ഞു. ഇവർ ഈ ആനയെ കെട്ടാൻ തിരിച്ചു കൊണ്ടുപോയ വഴിക്ക് ഈ ആന അങ്ങ് തെറ്റി. ഈ ആന അങ്ങ് തെറ്റി നേരെ ആന തെറ്റി. അപ്പം ഞാനും അറിഞ്ഞു ആനന്ദന് ഇങ്ങനെ പറമ്പിൽ തെറ്റിയിട്ടുണ്ടെന്ന്. നേരം പുലർന്നു, പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ തലയൊക്കെ കഴിച്ചിട്ട് നിൽക്കുക, എൻ്റെ സഞ്ചി സാധനങ്ങൾ പായ എല്ലാം പറമ്പിരിക്കുക, ഞങ്ങളുടെ പട്ട 5 പട്ട ഉള്ളത് അതുവരെ അവിടെ ഇരിക്കണേ, ഇവിടെ ഈ ആന തെറ്റി നിൽക്കണത്. കുറേ നേരം ഞാൻ ആനയെ അവിടെ നിർത്തിയിട്ട് ഞാൻ അങ്ങനെ നോക്കി നിന്നു, ഒരു വകുപ്പുമില്ല. ലാസ്റ്റ് ഞാൻ ആനയെ കൊണ്ടേ മാറ്റി നിർത്തി, എൻ്റെ ആനയെ കൊണ്ടേ കെട്ടി വൃത്തിയാക്കിയിട്ട് ഇങ്ങോട്ട് പറമ്പി വന്നു. പറമ്പി വന്നപ്പോൾ കാണുമെന്ന് പറഞ്ഞാൽ ഈ പൊക്കത്തിൽ കലുകെട്ടാണ് ഇങ്ങനെ, ഈ ആന കലുകെട്ടിനകത്താണ് നിൽക്കണം. ഈ ആൾക്കാരും ആനക്കാരും കംപ്ലീറ്റ് ഈ കലുകെട്ടിൻ്റെ പുറത്ത് നിന്നുണ്ട്, ഇവിടെ ആനയെ അന്ന് പറയണതല്ലാണ്ട്
ഇതിനെ കെട്ടാനായിട്ട് ആരും ശ്രമിക്കുന്നില്ല. കുറേ പേര് അവിടെ പോയി നിന്നിട്ട് ഇവിടെ വാനെന്ന് പറയുമ്പോൾ ആന അങ്ങോട്ട് അവർ ഓടി ചെല്ലുന്നു, അവർക്ക് ഭയങ്കര സന്തോഷം. ആ ഇതൊക്കെ കാണാനും കുറേ ആൾക്കാരുണ്ടല്ലോ, ഇവർക്ക് ഭയങ്കര രസമാണല്ലോ ഇതൊക്കെ കാണാൻ. അപ്പം അങ്ങനെ ഒരു സമയത്ത് എനിക്ക് എൻ്റെ സഞ്ചി സാധനങ്ങൾ എടുക്കണം, ഞങ്ങളുടെ സാധനങ്ങൾ എടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ എനിക്ക് പണം കയ്യിരിക്കുന്നു. ഇതിനും ഇത് ഞങ്ങളുടെ നെയിം പ്ലേറ്റ് കാര്യങ്ങൾ പിന്നെ പേപ്പർ ഞങ്ങളുടെ സഞ്ചി സാധനങ്ങൾ എല്ലാം അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ റോപ്പൊക്കെ ഉണ്ട് ഞാൻ. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നപ്പോൾ ഈ ആന അങ്ങോട്ട് ഓടിപ്പോയാലും ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്, ഇങ്ങോട്ട് ഓടി വന്നാലും ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്, വേറെ ആന അങ്ങോട്ടോ ഇങ്ങോട്ടോ നിൽക്കുന്നില്ല ആന. അപ്പോൾ ഈ നിന്ന് നിന്ന് ഈ നാല് കാലിൻ്റെയും ചുവട് അവിടെ ഇങ്ങനെ ഉറച്ച് കിടക്കണേ, ആന ഇങ്ങനെ ഉറച്ച് നിന്ന് ആൾക്കാരെ ഓടിച്ചിട്ട്, പക്ഷെ വേറെ എങ്ങും ആ പാടുമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ആനക്ക് വലത്തെ സൈഡ് അത്യാവശ്യം കാഴ്ചക്കുറവാണ്. അപ്പോൾ ഞാൻ എന്താക്കി, ഇനി ആനക്കാരോട് പറഞ്ഞ് അവിടെ പോയി ഒന്ന് വിളിച്ചു എന്ന് പറഞ്ഞു. ഇപ്പോൾ വിളിച്ചു ആന പഴയ പോലെ അവിടെ പോയി നിന്ന് ആന ഓടിച്ചിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആ റോപ്പുമായിട്ട് വന്നിട്ട് ഈ ആനയുടെ കാലിൻ്റെ ചെരുപ്പടിയുടെ പാത അളവ് കാണാമല്ലോ നമുക്ക് കറക്റ്റ് അതിൻ്റെ ആ നമുക്കറിയാം. കാരണം എന്ന് വെച്ചാൽ ആന ഒരു മൂന്നാല് വട്ടം ഓടി വന്നു, പക്ഷെ ആന അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്നില്ല, ആ ഒരു ഒറ്റ സ്ഥലത്ത് നിന്ന് നിന്ന് അവിടെ അങ്ങനെ നാല് പാടായിട്ട് കിടക്കണേ. അപ്പോൾ നമുക്ക് മനസ്സിലായി അവിടെ കൊടുക്കു വെച്ചാൽ ചിലപ്പോൾ വീഴുമെന്നുള്ള കാര്യം നമുക്കപ്പോൾ മനസ്സിലായി. ഞാൻ അവിടെ ഒരു കൊടുക്കു വെച്ചു തൊട്ടപ്പുറത്ത് തെങ്ങിൻ്റെ മുറ ഒളിച്ചിരുന്നത്. അവനോട് പറഞ്ഞു നീ ഇവിടെ വന്ന് വിളിക്കുന്ന പറഞ്ഞു, അവനോട് വന്ന് വിളിച്ചു ആന അവിടെ പിന്നെ ഓടിച്ച് കറക്റ്റായിട്ട് വന്നിട്ട് കൊടുക്കിനകത്ത് കയറി നിന്നു. ആ സമയത്ത് കൊടുക്കു വലിക്ക് പെട്ടെന്ന് തന്നെ തെങ്ങ ഒരു തുമ്പ് കെട്ടിയിട്ടുണ്ടായിരുന്നു, ആനയെ പിടിച്ച് കൊടുക്കി കെട്ടി. ഞാനെൻ്റെ സഞ്ചി സാധനം കൊടുത്തിട്ട് ഞാനെൻ്റെ ആനയും കെട്ടിപ്പോയി. പിന്നെ അവരെ എപ്പോൾ വാറാക്കിയെന്നും ആന കിട്ടുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ സാധനം കിട്ടിയപ്പോൾ നമ്മൾ കയറിപ്പോയി, അത്രേ ഉള്ളൂ. അവർ പിന്നെ അവിടുന്ന് ആനയൊക്കെ വാറാക്കി കിട്ടി കൊണ്ടുപോയി അവർ, അത്രേനെ കൊണ്ടുപോയി കാണും. അപ്പം അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്, അല്ലാണ്ട് നമ്മൾ പേരിനോ പ്രശസ്തിക്കോ അങ്ങനെ പോയിട്ടൊന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല. പിന്നീട് ഈ ഇപ്പം രാഷനെ സംബന്ധിച്ചോളം ഏറ്റവും ഇഷ്ടമുള്ളൊരു പൂരപ്പറമ്പ്, പൂരപ്പറമ്പ് എന്ന് പറയുമ്പോൾ അതിപ്പോൾ അങ്ങനെ തരംതിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ തുറവൊരു ദീപാവലി നല്ല പരിപാടിയാണ്. വൈക്കത്തഷ്ടമി, തൃപ്പൂണിത്ര, പിന്നെ അങ്ങനെ പറയുകയാണെങ്കിൽ തൃശ്ശൂർ പൂരം, കൂടൽമാണിക്യം, അങ്ങനെ എല്ലാ സ്ഥലവും. പിന്നെ കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങളുണ്ട്, പക്ഷേ അതല്ല. ഞാൻ ചോദിക്കാൻ ചിലർക്ക് ചിലപ്പോൾ ഒറ്റയാനപ്പലാണെങ്കിൽ കൊച്ചമ്പലമായിട്ട് അമ്പലമായിരിക്കും ഏറ്റവും ഇഷ്ടമുള്ളത്. പല ആനക്കാരുടെ സംശയമായി പറഞ്ഞു എനിക്ക് ഇന്നടത്ത് ഒറ്റയാനപ്പലുണ്ട്, എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്, അവിടെ പോകാൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. അത് ചിലപ്പം മറ്റുള്ള ഇത് നമ്മളൊരു ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. നമ്മളൊരു അമ്പലത്തിൽ ചെന്ന് നമ്മൾ ആ അമ്പലമായിട്ട് ഇഷ്ടപ്പെടണമെങ്കിൽ ആദ്യം നമ്മൾ അവിടുത്തെ കമ്മിറ്റിക്കാരായിട്ട് ഇടപഴകണം. കമ്മിറ്റിക്കാരായിട്ട് ഇടപഴകിയാലേ നമുക്ക് ആ അമ്പലം ഇഷ്ടപ്പെടുകയുള്ളൂ, സ്ഥലം ഇഷ്ടപ്പെടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എവിടെ ചെന്നാലും കമ്മിറ്റിക്കാരായിട്ട് നമ്മൾ ഭയങ്കര കമ്പനിയാണ്. അതുകൊണ്ട് നമ്മൾ എല്ലായിടത്തും അടിപൊളിയായിട്ട് പോകും. പിന്നെ വലിയ വലിയ പൂരങ്ങൾ ആറാട്ടുപുഴ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ പൂരങ്ങളൊക്കെ. അതിപ്പം ആനയില്ലെങ്കിൽ ഞാൻ പല പ്രാവശ്യം ഒറ്റൊക്കെ ആയിട്ടും പോയി കാണാൻ ശ്രമിച്ചിട്ടുണ്ട്, ശ്രമിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആലോചന ആ പൂരത്തിന് പോകണം, പക്ഷേ നടക്കാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ആനക്കാർ, മറ്റുള്ള ആനക്കാർ ഞാൻ പറഞ്ഞില്ല കേട്ടോ, ആനക്കാർ ഭൂരിപക്ഷവും സീസൺ കഴിയുമ്പോഴേക്കും വണ്ടി ഓടിക്കാൻ പോവുക, മരം വെട്ടാൻ പോവുക, ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് മറ്റുള്ള പരിപാടിക്കൊക്കെ സമയം കിട്ടും. ഞാനൊരു 21 വർഷമായിട്ട് ഇതിലൊരു വർഷം മാത്രമേ ആനപ്പണി ചെയ്യാണ്ടിരുന്നിട്ടുള്ളൂ. ബാക്കി 20 വർഷമായിട്ട് വർഷകാലമായാലും സീസൺ ആയാലും ആനകളിൽ നിന്ന് ആനകളിലോട്ട് സ്ഥിരമായിട്ട് ജോലി ചെയ്ത് വരിക ഞാൻ. അതുകൊണ്ട് അങ്ങനെ പോകാനൊന്നും പറ്റിയിട്ടില്ല. ആന കൊണ്ട് പോയിട്ടുണ്ട് ഞാൻ, ആറാട്ടുപുഴ പോയിട്ടുണ്ട്. രണ്ട് മൂന്ന് ആനയും കൊണ്ട് ഞാൻ പോയി പരിചയപ്പെടുത്തുന്നുണ്ട്. മുള്ളത്ത് കൈലാസൻ, വഴുവാടി കാശിനാഥൻ, വഴുവാടിയിൽ ശ്രീകണ്ഠൻ, ഈ മൂന്നാനായിട്ട് ഞാൻ പോയി ആറാട്ടുപുഴയൊക്കെ എടുത്തിട്ടുള്ള. ഈ കാശിയാനെ സംബന്ധിച്ചിടത്തോളം വഴുവാടിയിൽ തന്നെ കൊച്ചാന ചാന അത് എന്താ പറയുക, അടിപൊളി മുതലാണത്, അടിപൊളി ഒരു ആനയാണ് കാശിനാഥനും വഴുവാടിയിൽ ശ്രീകണ്ഠൻ ആന. കാശിനാഥൻ എന്ന് പറയുന്ന സൈലൻ്റ് ആളാണ്. പിന്നെ ഈ ആനയ്ക്ക് മതപ്പാട് സമയമായി കഴിഞ്ഞാൽ ആനകൾക്ക് പല മൃഗങ്ങളോടും ദേഷ്യമാണ്. ആൾക്കാർ പറയും കൂട്ടാന കുത്തണ ആനയാന്നൊക്കെയാണ് പറയണത്, പക്ഷേ കൂട്ടാന കുത്തണ ആനയായിട്ട് ഞാൻ പറയത്തില്ല. ആനകൾക്ക് പല മൃഗങ്ങളോടും അതേ ദേഷ്യമാണ്. പട്ടീനെ കണ്ടാലും തിന്നാൻ വേണം പോലെ പോകണം, കോഴീനെ കണ്ടാലും അങ്ങനെ തന്നെ, കെ എസ് ആർ ടി സി ബസ് കണ്ടാലും അങ്ങനെ തന്നെ. അത് ആ സമയത്ത് ആ കോൾ സമയത്ത് അതങ്ങോട്ട് കഴിഞ്ഞാൽ അതിനെപ്പോലെ ഒരു ശാന്തൻ ആന കയറില്ല. ആനക്കാരനൊരു പത്ത് ഒരു ഒരു ദിവസം മാറി നിൽക്കണമെങ്കിൽ അതിൻ്റെ ഉടമസ്ഥനെ വിളിച്ച്, കണ്ണൻ ചേട്ടനെ വിളിച്ചാൽ, ചേട്ടാ ഞാൻ എന്തേ ഇന്ന് സ്ഥലത്ത് പോവുകയാണ്, ചേട്ടാ ഒരു ദിവസം നോക്കണമെന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ കാര്യമായിട്ട് അന്ന് ആ ഒരു ദിവസം കണ്ണൻചേട്ടൻ രണ്ട് ആന നല്ല സീറ്റിംഗ് ആണ്. രണ്ട് ആന അത്യാവശ്യം ഞാൻ പറഞ്ഞില്ല, ഒരു ദിവസം നമുക്ക് മാറി നിൽക്കേണ്ടി വന്നാൽ നമുക്ക് ധൈര്യമായിട്ട് കണ്ണനോട് പറഞ്ഞിട്ട് പോവാം. കണ്ണചേട്ടാ അതേ ഒരു ദിവസം ഞാൻ ഇല്ല, ഒന്ന് നോക്കിയേക്കണമെന്ന് പറഞ്ഞാൽ പുള്ളി അഴിച്ച് വെള്ളം കൊടുക്കേണ്ട എന്നാൽ പുള്ളി കൊണ്ട് ആ വെള്ളം കൊടുക്കും, തീറ്റ എടുക്കേണ്ടി വന്നാൽ പുള്ളി കൊണ്ട് തീറ്റ എടുപ്പിക്കും. അതുപോലെ ഒരു ആനയാണ്, നല്ല നല്ല സ്വഭാവം ആനയ്ക്ക്. പിന്നെ കൂട്ടാനെ
കൂട്ടാനെന്ന് പറയുമ്പോൾ അതൊക്കെ മൃഗങ്ങളോടുള്ള ദേഷ്യമാണ്. പിന്നെ കൂട്ടാനെന്ന് പറയുമ്പോൾ അടുത്ത് കിട്ടുമല്ലോ, ആനക്ക് എങ്ങനെയും കുത്താലോ. അങ്ങനൊരു ഇത് കാരണം സംഭവിച്ചാൽ, പക്ഷെ അത് ഇച്ചിരി ദൂരക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആന അങ്ങനെ ഒന്നും ഓടിച്ചൊന്നും കുത്തത്തൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ആനക്കാരനോട് അങ്ങനെ ശല്യമൊന്നും ഇല്ലാത്തൊരു ആനയാണ്. പണിയും കാര്യങ്ങളൊക്കെ നല്ലതാണ്, നല്ലൊരു ആനയാണ് കേട്ടോ അത്. എപ്പോഴും കുഞ്ഞായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ ആന, അവിടെ രണ്ടാന എപ്പോഴും കുഞ്ഞുങ്ങളായിട്ടുള്ള ആന, നല്ല ആന, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ രണ്ടാന. ഇപ്പം ഗംഗാധരൻ ചെമ്മാരപ്പള്ളി കുങ്കി സിനിമയിലെ മെയിൻ വില്ലൻ, നായകനൊപ്പം നിൽക്കുന്ന വില്ലൻ, അങ്ങനെ ഒരു സിനിമയിലൂടെ അഭിനയിച്ചൊരാന, അല്ലെങ്കിൽ സിനിമയിൽ അത്രയും നായകനേക്കാളും മുകളിൽ വില്ലനായിട്ട് തകർത്ത് അഭിനയിച്ചൊരാനെ കൊണ്ടു നടക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ആദ്യമേ മനസ്സിൽ ഓടിയെത്തിയത് എന്താ? ആദ്യമേ അങ്ങനെ അല്ല, പിന്നെ സിനിമയിലൊക്കെ പോയെന്ന് പറഞ്ഞാൽ നമുക്കും ഭയങ്കര ഒരു സന്തോഷമായി. ഏത് നമുക്കും അതായത് ആനയെ സിനിമയിലൊക്കെ കണ്ടൊരു ഇതൊക്കെ എപ്പോഴേക്കും നല്ലതാണെന്ന് തോന്നി അങ്ങനെ പോയി. എന്തൊക്കെയാണ് ഗംഗാധരൻ്റെ വിശേഷങ്ങൾ? ആനയുടെ ചിട്ടവട്ടങ്ങളും കാര്യങ്ങളും, തടിപ്പണിയിലെ ചിട്ടവട്ടങ്ങളും കാര്യങ്ങളും. ഗംഗാധരൻ എന്ന് പറയുമ്പം ഗംഗാധരൻ നല്ലൊരു ആനയാണ്. ഗംഗാധരൻ നല്ല ഉറച്ച ആനക്കാർ വർഷങ്ങളായിട്ട് കൊണ്ടുവരുന്നൊരാനയാണ്. 36 വർഷമായിട്ട് ആകെ 3 ആൾക്കാർ കൊണ്ടുവന്നിട്ടുള്ളൂ, ഇങ്ങനെ മാറി റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച്. അപ്പോൾ അത് അങ്ങനെ ഒരു ആനയാണ്. അപ്പം പണിയെന്നൊക്കെ പറഞ്ഞാൽ നല്ല സൂപ്പർ പണിയാണ് ആന. പണിക്കൊരു കാലായപ്പോ ആന തെറ്റലോ പെടുത്തലോ ഒന്നുമില്ല, സുഖസുന്ദരം പണിയാണ്. എവിടെ വേണേലും നമുക്ക് കുളിപ്പിക്കായിരുന്നാലും പരിപാടി എടുക്കാം, ഉറക്കം നിപ്പ് വിഷയമല്ല, വെടിക്കെട്ട് പേടിയല്ല. അപ്പോൾ എല്ലാം തികഞ്ഞൊരു ആന, സ്വഭാവം കൊണ്ടും അത്യാവശ്യം കാഴ്ചയിലും കൊണ്ടും എല്ലാം തികഞ്ഞൊരു ആന. ഇതിനി ഉപരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉടമസ്ഥൻ, അത് നല്ലൊരു ഉടമസ്ഥനാണ്. ഉടമസ്ഥനായാൽ ഇങ്ങനെ ആവണം, അതെ, അങ്ങനെ വേണം പറയാൻ. കാരണം ഒരു ആനക്കാരന് പറയാനുള്ളൊരു കാര്യം അത് ശ്രദ്ധയോടെ കേൾക്കുകയും അത് വേണ്ട കാര്യങ്ങൾ ഉടനടി ചെയ്യുന്നതാണ് നല്ലൊരു ഉടമസ്ഥൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ എൻ്റെ ഉടമസ്ഥൻ നല്ലൊരു ഉടമസ്ഥനാണ്. ആനകളെ നല്ല ഭംഗിയായിട്ട് നോക്കും, ആനക്കാരെ നല്ല ഭംഗിയായിട്ട് നോക്കും. ആനക്കാരെന്നല്ല, ഞങ്ങളെ സാറിൻ്റെ കീഴിൽ നിൽക്കുന്ന എല്ലാ ജോലിക്കാരെയും പുള്ളി നല്ലപോലെയാണ് നോക്കുന്നത്. അപ്പോൾ ഈ ആന കഴിച്ചിട്ട് ഞാനിപ്പോൾ ഒരു 2 വർഷത്തോളം ആകാൻ പോകണം. ഈ സമയം വരെ നമുക്ക് യാതൊരു വക ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല, ആനയിൽ നിന്നും ഉണ്ടായിട്ടില്ല, ഉടമസ്ഥൻ്റെ നിന്നും ഉണ്ടായിട്ടില്ല. എല്ലാം കൊണ്ടും നല്ലൊരു ആനയാണ്, നല്ലൊരു ഉടമസ്ഥനാണ് ചെമ്മരപ്പള്ളി. നീര് സമയത്ത് ഇവൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നേരിലെ ആദ്യം നേരിലെ കിട്ടിയപ്പോൾ ആന എന്നെ ഓടിച്ചിരുന്നു. അപ്പോൾ എനിക്ക് ചെല്ലാം, ആദ്യമേ ഞാൻ ചെല്ലുന്ന പാടം നേരിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനക്കാർ ഇല്ലാത്ത സമയത്ത് സാറ് പോവും, വരണ്ടിക്ക് ഇരണ്ടം വലിച്ച് പുറകോട്ട് മാറ്റിയിടും. പിന്നെ അവർ 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ അവർ വന്നതൊക്കെ മാറ്റിക്കളയാണ് ചെയ്ത. ഞാൻ അഴിച്ച പിന്നെ ആന എന്നെ ഓടിക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ആദ്യമൊക്കെ കാനടുക്കെ പോയി തറയൊക്കെ ഞാൻ തന്നെ റെഡിയാക്കണം. അങ്ങനെ നേരിൽ അങ്ങനെ ആ നീര് കഴിഞ്ഞു. പിന്നെ ഇപ്പോഴത്തെ നീരിൽ ആന എന്നെ ഓടിച്ചിരുന്നില്ല, എനിക്ക് ആനയെ കിടത്തി കുളിപ്പിക്കാം, ചങ്ങല മാറി കെട്ടാം, പിന്നെ ആനടുക്കെ പോയി നിന്നുകൊണ്ട് ഇരണ്ടം മാറി കളയാം, എല്ലാം ആന സമ്മതിച്ച് തന്നിരുന്നു. ഈ നീരിൽ വലിയ കുഴപ്പങ്ങളോ അങ്ങനെ ഒന്നുമില്ല. നല്ലൊരു ആനയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഒരാനയും ഒരു ഉടമസ്ഥനെയും പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ 2 വർഷക്കാലം അവിടെ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ആൾക്കാരുമായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല ബന്ധങ്ങൾ വേണം. അവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാരെങ്കിൽ അവിടുത്തെ പ്രാദേശിക നിവാസികളുമായിട്ട് നമ്മളൊരു നല്ല ബന്ധമല്ല എങ്കിൽ തീർച്ചയായിട്ടും മുതലാളിയുടെ ജീവിത തീർത്തും അവൻ ഇങ്ങനത്തെക്കാരൻ, ആ ഒരു കുറ്റം അല്ലെങ്കിൽ ഒരു അവൻ അഹങ്കാരിയാണെന്നുള്ള വലിയ സംസാരങ്ങൾ പോകും. അപ്പം ഇവിടുത്തെ പ്രാദേശിക വാസികൾ അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാരുമായിട്ട് രാജേഷിയായിട്ടുണ്ടാക്കുന്ന ബന്ധം എങ്ങനെയാണ്? ഇവിടെ എന്ന് പറയാനായിട്ട് ഇവിടെ ഞാൻ ആദ്യം വന്നപ്പോൾ നമുക്ക് ആർക്കും പരിചയമില്ലായിരുന്നു. അങ്ങനെ നമസ്തേ എന്ന് പറഞ്ഞിട്ട് അജമൽ ഖാനെ പരിചയപ്പെട്ടു, അജമൽ ചുങ്ങപ്പാറ. അജമലിനെ പരിചയപ്പെട്ടു. പിന്നെ പ്രശാന്ത് എന്ന് പറഞ്ഞൊരു ചെറുക്കൻ വരാൻ തുടങ്ങിയ പറമ്പിൽ, പ്രവീൺ അവൻ്റെ ചേട്ടൻ, അവരൊക്കെ ഇങ്ങനെ ആനയോടുള്ള ഇഷ്ടം കൊണ്ട് അവിടെ പറമ്പിൽ വന്നതാണ്. അവരുടെ ഒക്കെ നല്ല ടച്ചപ്പാണ്. പിന്നെ നമ്മൾ ആനയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന വിഷ്ണു കൊണ്ട് കോട്ടാങ്കല്, അവൻ ഏത് സമയത്തും ആനയുടെ കാര്യം പറഞ്ഞ് വിളിച്ചാൽ ഏത് രാത്രിയായാലും അവൾ ഓടിയ വരികയും കാര്യങ്ങളും. അങ്ങനെ നമുക്ക് പുറമേ നിന്നുള്ള എല്ലാ സപ്പോർട്ടും നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. എല്ലാം കൊണ്ടും അടിപൊളിയാണ് അവിടെ. അപ്പോൾ കൂടുതൽ നാളും ഇവിടെ തന്നെ സ്ഥിരമായിട്ട് നിൽക്കാനുള്ളതെന്ന് ഉള്ളൊരു താല്പര്യമാണിപ്പോൾ. ഇപ്പം അവിടുത്തെ ആ ഒരു രീതി നോക്കുവാണെങ്കിലും കഴുകാനുള്ള സൗകര്യമാണെങ്കിലും തൊട്ട് താഴെ ആറാണ്. തീറ്റയ്ക്ക് ബുദ്ധിമുട്ടില്ല, പോകണ്ട, അടുത്ത് തന്നെ തീറ്റയും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. സ്ഥലത്തെ സംബന്ധിച്ചും അങ്ങനൊരു പ്രശ്നമില്ല, ഇല്ല. അവിടെ ഇപ്പം പിക്കപ്പ് എടുത്തിട്ടുണ്ട് ആനക്ക് തീറ്റയ്ക്ക് പോകാൻ. അപ്പം നമ്മൾ തന്നെയാണ് പോണതും, നമുക്ക് ഇഷ്ടമുള്ളടത്ത് പോവാം, ഇഷ്ടമുള്ള കൈവെട്ടാം വരാം.
ആന കഴുകാനായാലും മോട്ടോർ സെറ്റ് ഉണ്ട്. അത് വലിയ ഭയങ്കരമായിട്ടൊരു പുഴയാണ് താഴത്ത്. അപ്പോൾ അവിടെ ഇറങ്ങി കുളിപ്പിക്കാൻ അങ്ങനെയും ചെയ്യാം, മോട്ടോർ ഇടിയ വെള്ളം അങ്ങനെയും ചെയ്യാം. ആനയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ഉടമസ്ഥൻ നല്ലപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ആനയായിട്ട് നമുക്ക് അവിടെ കിടന്നറിയേണ്ട കാര്യമില്ല. അല്ല ഇല്ല, എല്ലാം നമുക്ക് എന്ത് പറഞ്ഞാലും ഉടനടി നമ്മുടെ ഉടമസ്ഥനെ സഹായിച്ചു തരും. സാമ്പത്തികപരമായിട്ടായാലും ഇപ്പം പറയണേ സാറേ നമുക്ക് അവിടെ ഒരു തറയങ്ങ് പണിതാലോ, നല്ലൊരു രസമുള്ള സ്ഥലം, ഉടനടി നമ്മളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊന്നേ പറയുള്ളൂ. നല്ല ദിവസം കഴിഞ്ഞപ്പോൾ അത് അറിയാവും. അപ്പം അങ്ങനെ നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ കേൾക്കെ അതിന് അപ്പം തന്നെ പുള്ളി അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ചെയ്യണമുണ്ട്. നല്ല ഉടമസ്ഥനാണ്, എല്ലാവരും നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെയാണ്. ഇതുവരെ കയറിയ ഉടമസ്ഥന്മാരിൽ ഏറ്റവും നല്ല ഉടമസ്ഥൻ എന്ന് പറയാൻ പറ്റും ഇപ്പോഴത്തെ ഉടമസ്ഥൻ? തീർച്ചയായിട്ടും ഞാൻ പറയും, തീർച്ചയായിട്ടും പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാനായിട്ട് പകുതിയും നമുക്ക് ഉടമസ്ഥനായി കൂട്ടാൻ പറ്റത്തില്ല. ഒരു പാട്ടം ആനയെ കൊണ്ടുപോകുന്ന പാട്ടക്കാരനെ ഉടമസ്ഥനായിട്ട് കൂട്ടാൻ പറ്റത്തില്ല. പിന്നെ കച്ചവട ഫീൽഡിലുള്ള ഒരു ആന ഉടമസ്ഥനെ ശരിക്കും ഒരു ഉടമസ്ഥനായിട്ട് കൂട്ടാൻ പറ്റത്തില്ല. ഒരു ആനയെ ഇഷ്ടം കൊണ്ട് മേടിക്കുക, വളർത്തുക, അങ്ങനെ നോക്കുന്ന ഒരാളാണ്, ആജീവനാന്തകാലം അതിനെ സംരക്ഷിച്ച് പോകുന്ന, അതാണൊരു ഉടമസ്ഥൻ. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ചെമ്മരപ്പള്ളി രവിസാറ് തികഞ്ഞൊരു ഉടമസ്ഥനാണ്. പുള്ളി ആനക്ക് കൊടുക്കാനുള്ള മരുന്ന കാര്യങ്ങൾ എന്തായാലും പക്ക കാര്യങ്ങളാണ് ആൾ. ആനയുടെ കാര്യമായിക്കോട്ടെ, ആനക്കാരുടെ കാര്യമായിക്കോട്ടെ, അവിടെ ആ വീടിൻ്റെ വായിക്കുള്ളൊരു മണി കെട്ടി തൂക്കിയിട്ടുണ്ട്. അവിടെ ചെന്നിങ്ങനെ അടിച്ചാൽ സാറിറങ്ങി വരും, സാറേ അതെ ഇത്ര രൂപ വേണം, ഇന്ന ആ സാറേ കാര്യം, ഒന്നും ഉണ്ടല്ല, അകത്ത് പോയിട്ട് എടുത്തിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഉടമസ്ഥനാണത്. സാറേ ഇന്ന തന്നെ സാറേ ആനയുടെ കാര്യം, ആനക്ക് ഇന്ന ഇന്ന സാറ് മേടിച്ചോ, അപ്പം തന്നെ അതൊന്നെങ്കിൽ നമ്മൾ പൈസ അപ്പം തന്നെ തരും, അല്ലെങ്കിൽ സാറായിട്ടത് വാങ്ങിച്ചു തരും. അപ്പോൾ നല്ലൊരു ഉടമസ്ഥനാണ് ആൾ. പിന്നെ അതിനുശേഷം എന്താ പറഞ്ഞാൽ ഇവിടുത്തെ മാണിക്കനാണ്, മാണിക്കനായിട്ടുള്ള ഒരു ആത്മബന്ധം എന്ന്, ഇപ്പം ചട്ടക്കാരൻ്റെ കീഴിൽ നിൽക്കുന്നെങ്കിലും സ്വാഭാവികമായിട്ട് ഒരു കമ്പനി രണ്ടാണ് നിൽക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കുഞ്ഞുങ്ങളിക്കെങ്കിലും നമ്മൾ ആനയിടയ്ക്ക് പോകും. മാണിക്കനായിട്ടൊരു ആത്മബന്ധം എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ? പിന്നെ മാണിക്കനായിട്ട് ഞാൻ ഭയങ്കര ആത്മബന്ധമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നേരത്തെ വന്ന ആഴ്ച ആനക്കാർ പിള്ളേരുണ്ടായിരുന്നു, സുബർക്ക മാറിയതിന് ശേഷം അവരുടെ കൂട്ടത്തിൽ തടിപ്പണിക്കൊക്കെ ആയിട്ട് ഞാനും കൂടെ നടക്കുമായിരുന്നു. അപ്പോൾ സമയം കിട്ടുന്ന സമയത്തൊക്കെ ഞാനും പൊക്കത്ത് കയറിയിരുന്ന് പണിയും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ നല്ലൊരു ആത്മബന്ധമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ മാറിയപ്പോഴേക്കും എനിക്ക് വേറൊരു ആനക്കാരനെ ഏൽപ്പിച്ചു കൊടുക്കാൻ എളുപ്പമായിരുന്നു. ആന എന്നെ ഓടിക്കുമെങ്കിൽ പോലും ഞാൻ ബലമായിട്ട് ആനക്ക് കയറി ചെന്നാൽ ആന എന്നെ അംഗീകരിക്കും. അല്ലാണ്ട് ഞാൻ കളിക്കണമെന്ന് മനസ്സിലായി ആന എന്നെ ഇങ്ങനെയൊക്കെ കാണിക്കും. പക്ഷെ ബലമായിട്ട് ഞാൻ കയറി ചെന്നാൽ ആന ഓടിക്ക അംഗീകരിക്കും. പിന്നെ നല്ലൊരു ആന കേട്ടോ മാണിക്കൻ. മാണിക്കൻ ശാന്തനാണ്, നല്ല രസമാണ് അവനെ കൊണ്ട് നടക്കാനും എല്ലാം കൊണ്ടും അടിപൊളി ഒരു ആന മാണിക്കൻ. പല ആനക്കാരും കയറാൻ കൊതിക്കുന്ന ഒരു ആനയാണ്. ഇല്ല ഇല്ല, രണ്ടാന അങ്ങനെയാണ്. ഞങ്ങളുടെ കെങ്ങാരെന്ന് പറഞ്ഞാൽ പുള്ളീനെ അങ്ങ് കെട്ടി മാറിക്കഴിഞ്ഞാൽ അപ്പം തന്നെ പുള്ളി കുത്തി മണ്ണൊക്കെ എടുത്ത് മഴയും കൂടെയാണ് പിന്നെ പറയണ്ട, ചെളി കുളിച്ച് നാശമായിട്ടേ പിന്നെ നമുക്ക് കിട്ടുകയുള്ളൂ ആന, പിറ്റേ ദിവസം കിട്ടുകയുള്ളൂ. അതിപ്പോൾ നമ്മൾ എങ്ങനെ കഴുകി എവിടെ കൊണ്ടേ കിട്ടിയെന്ന് പറഞ്ഞാലും ആന അത് ചെയ്യും. അപ്പോൾ ആനക്ക് ഒരു ഇതാണത്. മാണിക്കനും അങ്ങനെ തന്നെയാണ്. പക്ഷേ കച്ചക്കറി കിട്ടിയാലും ആനകൾ വാരിയിടും, ഈ രണ്ടാനയും വാരിയിടും, വാരിയുടെയും ചെയ്യും മരത്തെ കൊണ്ട് ഉരക്കുകയും ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ ഈ പ്രായമായിട്ടുള്ള ആനക്കാർ സ്ഥിരമായിട്ട് കയറിയാണ്. അപ്പം അവർ അവരുടെ കുഞ്ഞുമക്കളെ പോലെ കൊണ്ടുവിടുന്ന, അപ്പം കൂടുതലും ആനകളുടെ സ്വാതന്ത്ര്യത്തിലാണ് ആനകൾ നടന്നിരുന്നത്. അപ്പം ആ കൂടെ ചിലപ്പോൾ ഇതൊക്കെ പോവും, ഉൾപ്പെടും. എന്തായാലും കെങ്ങാരനും മാണിക്കനും കയറല്ല എന്നെ കിട്ടുമെന്ന് പറഞ്ഞാലും മണ്ണുവരിടും. അപ്പം അത് ഇനി മറ്റുള്ളവരെ ആവും. നേരത്തെ ആനക്കാർ അത് കണ്ട് ശാസിച്ചിട്ടും അത് മാറാത്തതാണോന്നും എനിക്ക് അറിയാമല്ല. ശാനം വരടും, കാരണം രണ്ടുപേർക്കും ഇപ്പം ഇപ്പോഴും കുട്ടികളെയാണ്. കുട്ടികളെ മാറിയിട്ടില്ല രണ്ടാൾക്കും. മണ്ണ് വാരിയിടും, പിന്നെ പിന്നെ കുത്തി കുഴിക്കും, ഇരണ്ടും ഫ്രണ്ട് തട്ടിലൂടെ തട്ടിയിടുക, ഇതൊക്കെയാണ് അവരുടെ പരിപാടി. തറയിരിക്കണ വേറെ ഉപദ്രവമൊന്നുമില്ല, ആൾക്കാർക്ക് വരാം. ഈ പറഞ്ഞിട്ട് മാണിക്കനും നീല സമയത്ത് മാണിക്കൻ നീര് സമയത്ത് മാണിക്കനെ കെട്ടാറില്ല. അപ്പോൾ മാണിക്കനെ രാവിലെ പോയി അഴിക്കാം, അപ്പുറത്ത് മാറ്റി നിർത്താം, അവിടെ ഇരുത്തി കുളിപ്പിക്കാം, അടുക്കള വതക്കിക്കൊണ്ട് ചോറ് കൊടുക്കാം, തിരിച്ചു തറയിക്കൊണ്ട് കെട്ടാം, എല്ലാം ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒന്ന് കെട്ടേണ്ടി വന്നു. കെട്ടണമെന്ന് പറഞ്ഞാൽ ആനക്കാരൻ കെട്ടി ഒഴിവായി പോയി ചെയ്താൽ ആ സമയത്ത് നീരിൽ ഒരിച്ചിരി ഓടിക്കലും പിടിക്കലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേറെ അങ്ങനെ നീരിൽ വേറെ പ്രത്യേകിച്ച് അങ്ങനെ വിഷയങ്ങളൊന്നുമില്ല, രണ്ടാനയ്ക്കുമില്ല. എല്ലാ ആനക്കും ഉള്ള പോലെ തന്നെ നീരിൽ ചട്ടക്കാരനെ കാണുമ്പോൾ ഒരു ദേഷ്യം, അത് ജസ്റ്റ് ഒന്ന് ഓടിക്കുക. നമ്മളത് ആന എരണ്ടം വരാനാണ് എന്ന് ആനയ്ക്ക് മനസ്സിലാവും.
അപ്പോൾ അനാഥങ്ങ് നിർത്തും. നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞ് പോയാൽ കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ല. പിന്നെ രണ്ടാമത് വരുമ്പോഴൊക്കെ ഓടിക്കും. രാവിലെ ഒരു സമയമുള്ളൂ രണ്ടാനയ്ക്കും. ഈ രാവിലത്തെ സമയം ഒറ്റ കയറ്റത്തിലെല്ലാം തീർന്നിറങ്ങിക്കോണം. വൈകുന്നേരം ചെന്നാൽ പിന്നെ ആന ഓടിച്ചില്ലെങ്കിൽ പോലും വെറുതെ ഇന്നിങ്ങനെ ചങ്ങനക്ക് ഓടിക്കും. അപ്പോൾ രാവിലത്തെ ഒരു ഒറ്റ കയറ്റേ ഉള്ളൂ രണ്ടാനയ്ക്കും. എങ്ങാരും ഇത്തവണ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇല്ല, ഓ താടമുട്ട് ഒലിക്കുമ്പോഴും ഞാൻ ചെന്ന് എണ്ണം മാറ്റിയും ആന ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും, കുളിപ്പിക്കും, അപ്പുറത്തും എണീപ്പറ്റി ഇരിക്കും, കിടക്കും, എല്ലാം ചെയ്യുവാനും. ആനക്ക് ഈ നീരിൽ യാതൊരു ശല്യമില്ലായിരുന്നു. രാശേടൻ 21 കൊല്ലമായതേ ഉള്ളൂ ആനപ്പണിയിലെങ്കിലും അഭിമാനിക്കാൻ പോകുന്നൊരു ശിഷ്യൻ രാശേടനുണ്ട്. ഉണ്ട്, മുട്ടജി ഉണ്ട്. മുട്ടജി ആ ഒരു ശിഷ്യൻ്റെ ബന്ധം അല്ലെങ്കിൽ ഒരു ശിഷ്യൻ്റെ പോലെ ആ ഒരു ആത്മബന്ധം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണോ? തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും പറഞ്ഞാൽ പ്രശാന്ത് നമസ്തേ എന്ന് പറഞ്ഞിട്ട് അവൻ എൻ്റെ കൂടത്തിലാണ് ആനയ്ക്ക് വരുന്നതും കാര്യങ്ങളെല്ലാം. പിന്നെ അതേ സമയം തന്നെ നമ്മുടെ സുനിമോൻ പട്ടാമ്പി അങ്ങനെ ഇവർ രണ്ടുപേരും ആണ് നമ്മുടെ ശിഷ്യന്മാർ. പിന്നെ ജ്യോതിഷുണ്ട്, ഉണ്ണിക്കുട്ടനുണ്ട്. ഇവരൊക്കെ നമ്മുടെ കൂടെ മറ്റുള്ള ആൾക്കാരുടെ കൂടെ നിന്ന് വന്ന് നിന്ന് ജോലി ചെയ്തിട്ടുള്ളതാ. പിന്നെ നമ്മുടെ കൂടെ നിന്ന് ഈ പിള്ളേരെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇവർ ആനയെ കണ്ടല്ല കൈകാര്യം ചെയ്യണം, ഇവർ എന്നെ കണ്ട കൈകാര്യം ചെയ്യണം. എൻ്റെ സ്വഭാവ രീതികളും അതനുസരിച്ച് കൈകാര്യം ചെയ്യണതാണ് നമ്മുടെ പിള്ളേർ. അതിൽ ഇവർ നാല് പേരും മാറ്റി നിർത്താൻ പറ്റാത്ത ആൾക്കാരാണ്. അവർ പാമ്പാടിയാനൊക്കെ അഴിച്ച്, പിന്നെ തീർച്ചയായിട്ടും അവനൊക്കെ രക്ഷപ്പെടുന്ന വെച്ച് കഴിഞ്ഞാൽ അവനൊക്കെ അതുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ കൂടെ നിന്നിട്ട് കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ ചുമന്നും പിന്നെ ആനയെ കഴുകിയും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ കഷ്ടപ്പെടുത്തിയെന്നല്ല, ഞാൻ കഷ്ടപ്പെടുന്ന കൂട്ടത്തിൽ എൻ്റെ കൂട്ടത്തിൽ നമ്മളന്ന് നമ്മളെ ഒരാളുടെ കീഴിലാണല്ലോ ഞങ്ങൾ രണ്ടാളും. അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ചെറുക്കൻ. അവൻ നല്ല ഇതായിപ്പോൾ ആവട്ടെ രക്ഷപ്പെടുത്ത്. ഇപ്പം എന്ത് കാര്യമുണ്ട്? ആ വിളിച്ചു പറയാം, വിളിക്കും. ഏതാനെ അഴിക്കണതിൻ്റെ ഒരു രണ്ട് മൂന്ന് ദിവസം ഇപ്പോൾ വിളിക്കും. ആശാനെ ഇങ്ങനെ പോലെയാണ്, ഞാൻ ആനയഴിക്കാൻ പോയി ഇത്ര മണി ഞാൻ വായിക്കും, അങ്ങനെ വിളിക്കും. കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ആനയഴിച്ചപ്പോഴും വിളിച്ചായിരുന്നു. പിന്നെ ഇടക്ക് കാണാറുണ്ട്, അടുത്ത് തന്നെയാണല്ലോ എല്ലാവരും, ഇടക്കൊക്കെ വെച്ച് കാണാറുണ്ട്. തികച്ചും അഭിമാനം. തീർച്ചയായിട്ടും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ശിഷ്യനാണ്. ശിഷ്യനാണ് അത്. പ്രശാന്ത് എമ്മൊട്ട ആയാലും സുനി ആയാലും രണ്ടുപേരും നമുക്ക് അഭിമാനം തന്നെയാണ്. ഇതാണ് നമ്മുടെ തറവൂർ രാശേടൻ്റെ ആനവിശേഷങ്ങൾ. 21 വർഷത്തെ ആനവിശേഷം. അതിൽ അഭിമാനിക്കാൻ പറ്റിയ രണ്ട് ശിഷ്യന്മാർ, രണ്ടല്ല നാലുപേര്, ശിഷ്യന്മാരല്ലെങ്കിലും നാലുപേരും ഒരുപോലെ ഉള്ള ആൾക്കാർ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ രാശേടൻ്റെ ആന ജീവിതം. അപ്പോൾ രാശേട്ട ഒരുപാട് നന്ദി, നമസ്കാരം. നമുക്ക് വേണ്ടി ഇത്രയും കാലം, ഇത്ര സമയം. ഇത് പിന്നെ വേറൊരു കാര്യം, ഇത് രാശേടൻ്റെ പറമ്പിൽ നിന്ന് കുറച്ച് ദൂരെയാണ്, നല്ല അടിപൊളി സൈറ്റാണ്. രാജേഷേട്ടം കൊണ്ട് കാണിച്ചു തന്നെയാണ്, നല്ല അടിപൊളി ഫോറസ്റ്റ് ഏരിയ. ഇവിടെ നിന്നാണ് നമ്മൾ ഇപ്പോൾ ഇൻ്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു പ്രത്യേകത നന്ദി, കാരണം നമ്മുടെ അടുത്തൊക്കെ ഇത്രയും നല്ല സ്ഥലങ്ങളുണ്ടെന്നാണ്. സാധാരണ എല്ലാവരും നേരെ ഇടുക്കി, വയനാട്, മൂന്നാർ, ഇവിടെ ആരും ഇടുക്കിക്ക് പോകേണ്ട, നേരെ ഇങ്ങോട്ട് വന്നാൽ ഇങ്ങോട്ട് പോകാൻ ഇടുക്കി കിട്ടുന്ന ഫീലിംഗ് ഇവിടെ കിട്ടും. അത് നമ്മുടെ കണ്ണപ്പനടുത്ത് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് ഇടുക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ആരും അത് മല്ലപ്പള്ളിയാണ്. മല്ലപ്പള്ളിയാണ് നമുക്ക് അവിടെ നിന്ന് 2 കിലോമീറ്റർ ഉള്ളു ഇങ്ങോട്ട്. അതെ. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി.